എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് റേഷനരി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലേ റേഷനരി. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ റേഷനരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ പിന്നെ അരിയിട്ടതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ റേഷനരിയുടെ ചോറ് കഴിച്ച് കഴിച്ചാൽ കുറേ ദിവസം കഴിക്കുമ്പോൾ ഒക്കെ മടുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും കുറച്ചധികം വെള്ളം എടുത്തിട്ട് വേണം ഈ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ അരി വെന്ത് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും. കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ അരിൻ്റെ പശപ്പ് അധികം ഇല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചോറ് വെക്കുന്നതിൻ്റെ അത്രയും അങ്ങ് വെന്ത് പോകരുത്, അധികം കുഴഞ്ഞു പോവാത്ത പരുവത്തിൽ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ നോക്കണം വേവ് വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം എന്തിനാന്ന് വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരി ഈ വെള്ളത്തിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ഈ അരിൻ്റെ ചൂടിൽ കിടന്നിട്ട് വേവില്ല. ആ നമ്മുടെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, 1 ബീൻസ്, 1 ക്യാരറ്റ്, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രമാണ് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകുന്നതുവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ക്യാബേജ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ പച്ച കടിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചർ മാറിയിട്ട് ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാബേജും കൂടെ നന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതും ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റേഷൻ അരിയുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം, എന്താണ് ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.